അസ്സലാമു അലൈക്കും. ഐ ആം നിസാ ഫെബി. സാധാരണക്കാരൻ്റെ ജീവിതത്തെ അടുത്തും അനുഭവിച്ചും കഥാപാത്രങ്ങളാക്കി കഥകൾ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിട്ട് കൃതികളാണ് സാഹിത്യ ലോകത്തിന് നൽകിയത്. അനുഭവങ്ങൾ തന്നെയാണ് തൻ്റെ സൃഷ്ടിയെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തടവ് ജീവിതകാലത്ത് ബഷീർ എഴുതിയ പ്രേമലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രചന. എന്നാൽ 1944 തൻ്റെ ബാല്യകാല സുഹൃത്തായ സുഹറയെ മുഖ്യ കഥാപാത്രമാക്കി എഴുതിയ ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ചതോടെ അദ്ദേഹം എഴുത്തുകാരനെന്ന് അറിയപ്പെട്ടു. നാടോടിയായും സഞ്ചാരിയായും സമരഭടനായും തടവുകാരനായും ബഷീർ ജീവിതത്തെ അറിഞ്ഞു. 1908 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ബഷീർ നേടിയില്ല. സർ CP രാമസ്വാമി അയ്യരെ വിമർശിച്ച് എഴുതിയതിന് 1942 തിരുവിതാംകൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 2 വർഷത്തെ കഠിന തടവ് അനുഭവിക്കുകയും ചെയ്തു. ജയിലിൽ വെച്ചാണ് അദ്ദേഹം പ്രസിദ്ധമായ മതിലുകൾ എന്ന കൃതി എഴുതിയത്. പ്രേമലേഖനം മതിലുകൾ, എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു, മുച്ചീത്ത് കളിക്കാരൻ്റെ മകൾ, പൂവൻ പഴം, ബാല്യകാല സഖി, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നീ രസകരമായ പേരുകളായിരുന്നു ഓരോ കൃതിക്കും നൽകിയത്. കാക്ക, പൂച്ച, പട്ടി, ആട് തുടങ്ങിയ പ്രകൃതിയിലെ ജീവികളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും 1982 പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1987 കാലിക്കറ്റ് സർവകലാശാല ഡിലീപ് ബിരുദം നൽകി ബഷീറിനെ ആദരിച്ചു. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു. താങ്ക് യു.